പ്രിയപ്പെട്ടവരെ, ഇന്ന് February 4 ലോക ക്യാൻസർ ദിനമാണ്. ഇന്നത്തെ ദിവസം 2000 തൊട്ട് എല്ലാ വർഷവും ലോകമെമ്പാടും ക്യാൻസറിനെ പറ്റി പൊതുവായിട്ടുള്ള അവബോധം ഉണ്ടാക്കാനായിട്ടും ക്യാൻസറിനെ പറ്റി ഉള്ള അറിവ് ആൾക്കാർക്ക് പകർന്നു കൊടുക്കുന്നതിനായിട്ടും അതിനെപ്പറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഡിസ്കഷൻസ് ലോകം മൊത്തം നടക്കുന്ന ഒരു ദിവസമാണ്. ഈ വർഷത്തെ തീം ഐ ആം ആൻഡ് ഐ വിൽ എന്നുള്ളതാണ്. അതായത് എനിക്കിത് പറ്റും, ഞാനിത് ചെയ്യും. അതാണ് മലയാളത്തിൽ ഈ തീമിനെ പറ്റി പറയുമ്പോഴത്തേക്കും നമുക്ക് ഇന്നത്തെ ദിവസം ആലോചിക്കേണ്ടത് നമുക്ക് ഈ അസുഖത്തെ പറ്റി എത്രത്തോളം അറിവുണ്ട്, നമുക്ക് ഇതിൽ കൂടുതലായിട്ട് ഇനി എന്തെല്ലാം അറിയാനുണ്ട്. ഒരു ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയിൽ നമ്മൾ ചിലപ്പോൾ ഒരു ടീച്ചറാവാം, ഒരു ഡോക്ടറാവാം, അഡ്വക്കേറ്റ് ആവാം, ഒരു പൊളിറ്റീഷ്യൻ ആവാം. നമുക്ക് നമ്മളുടെ കപ്പാസിറ്റിയിൽ ഈ ഒരു വലിയ മഹാമാരിയെ തുരത്താനായിട്ടും ഇല്ലാതാക്കാനായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ദിവസം ലോകം മൊത്തമുള്ള ആൾക്കാർ ഡിസ്കസ് ചെയ്യുന്ന കാര്യം. സാധാരണ എല്ലാ വേൾഡ് ക്യാൻസർ ഡേയിലും ലോകം മൊത്തം ഒരുപാട് പ്രോഗ്രാംസ്, ചിലപ്പോൾ കുട്ടികൾക്കായിട്ടുള്ള ക്വിസ് കോമ്പറ്റീഷൻ ആയിരിക്കാം, ജനറൽ പബ്ലിക്കിനായിട്ടുള്ള അവബോധ ക്ലാസ്സുകളായിരിക്കാം, മാഗസിൻസിലൂടെയുള്ള പബ്ലിക്കേഷൻസ് ആയിരിക്കാം, ഇത് മൊത്തം നടക്കുന്ന ദിവസമാണ്. പക്ഷേ ഈ ഒരു കോവിഡ് കാലഘട്ടമായതിനാൽ ഈ വർഷം നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ ആ ലിമിറ്റേഷൻസിനകത്ത് നിന്നുകൊണ്ട് തന്നെ നമുക്ക് ആദ്യമായി ചെയ്യാൻ പറ്റുന്നത് നമ്മൾക്ക് സ്വയം ക്യാൻസറിനെ പറ്റിയുള്ള അറിവ് കൂട്ടാനായിട്ട് നമുക്ക് ഇതിനെപ്പറ്റി മാക്സിമം വായിക്കാൻ പറ്റും, നമ്മളുടെ കൂടെയുള്ള ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, നമ്മളുടെ അച്ഛനമ്മമാരെ ഇതിനെപ്പറ്റി അവബോധം ഉണ്ടാക്കാനായിട്ട് നമുക്ക് പറ്റും, നമ്മളുടെ കൂട്ടുകാർക്ക് ഇതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കാൻ പറ്റും, ആർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ക്യാൻസർ ആകാവുന്ന എന്തെങ്കിലും രോഗലക്ഷണങ്ങളുണ്ടെങ്കിൽ അവരെ അടുത്തുള്ള ഡോക്ടറിനെ സമീപിപ്പിക്കാൻ പറ്റും. നമുക്ക് നമ്മുടെ ഓരോ ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിനെപ്പറ്റി ചെയ്യാൻ പറ്റും. അതിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റുന്നത് ഈ തീമിനോട് നീതി പുലർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് വോളണ്ടിയർ ചെയ്യാമെന്നുള്ളതാണ്. നമ്മളുടെ ഒരു മാസത്തിലെ ഒരു ദിവസമെങ്കിലും ക്യാൻസർ രോഗികൾക്കായി മാറ്റിവെക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറ്റുമെങ്കിൽ ഈ ലോകത്തെ ഒരു വലിയ വർക്ക് ഫോഴ്സ് ഈ രോഗത്തിനെതിരായിട്ട് നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. പൊതുജനങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഇല്ലാതെ, സഹകരണമില്ലാതെ വലിയ കാര്യങ്ങൾ നടപ്പിലാക്കുക എന്ന് പറയുന്നത് ഗവൺമെൻറ്സിന് പോലും പറ്റാത്ത കാര്യമാണ്. അതും ഇത്രയും വലിയ ഒരു മഹാമാരിയെ ഈ ലോകത്തിൽ നിന്ന് തുടച്ചു നീക്കാൻ നമുക്ക് പറ്റില്ലായിരിക്കാം, പക്ഷേ അതിൻ്റെ തീവ്രത കുറയ്ക്കാൻ, ക്യാൻസർ അഫക്റ്റഡ് ആയിട്ടുള്ള ഫാമിലീസിനൊരു കൈത്താങ്ങാവാൻ, നിങ്ങളുടെ വിലയേറിയ സമയം അതിൽ ഒരല്പമെങ്കിലും നീക്കിവെക്കാൻ പറ്റുമെങ്കിൽ അതൊരു വലിയ വലിയ കാര്യം തന്നെയാണ്. ലിസി ആശുപത്രി ആരംഭിച്ചിട്ട് ഇന്നത്തേക്ക് ഏതാണ്ട് 65 വർഷമായി. ഇത്രയും കാലവും പൊതുജനങ്ങളുടെ സഹകരണവും സ്നേഹവും കൊണ്ട് മാത്രമാണ് നമുക്ക് ഇവിടം വരെ എത്താൻ സാധിച്ചത്. ഇനി തുടർന്നും അത് തീർച്ചയായും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവുമെന്ന് ഞങ്ങൾക്കറിയാം. അടുത്തു തന്നെ നമ്മളുടെ ഒരു കോംപ്രിഹെൻസീവ് ക്യാൻസർ സെൻറ്റർ നിലവിൽ വരാൻ പോവുകയാണ്. അതോടുകൂടെ ലോകത്തിലെ ഏറ്റവും നല്ല ക്യാൻസർ ചികിത്സ തന്നെ നമുക്ക് നമ്മളുടെ ആളുകൾക്കായിട്ട് നൽകാൻ തീർച്ചയായിട്ടും കഴിയും. അതിനായിട്ട് നിങ്ങളുടെ എല്ലാ സഹകരണവും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, അതോടുകൂടി തന്നെ നിങ്ങളുടെ സമയം കൂടെ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും മാസത്തിൽ ഒരു ദിവസമെങ്കിലും ഞങ്ങളുടെ കൂടെ ഒരു വോളണ്ടിയറായിട്ട് ജോയിൻ ചെയ്യാമെങ്കിൽ നമ്മളുടെ ക്യാൻസർ പേഷ്യൻസിന് അതൊരു വലിയ അനുഗ്രഹമായിരിക്കും. ഐ റിക്വസ്റ്റ് യുവർ ടൈം ആൻഡ് യുവർ എഫേർട്ട്, യു ഓൾ യുവർ കോപ്പറേഷൻ ഫോർ ദ വെൽബീയിങ് ഓഫ് ദി സൊസൈറ്റി. നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ കോവിഡ് മഹാമാരിയെ അതിജീവിച്ചതുപോലെ തന്നെ ഈ ക്യാൻസറിനെയും തീർച്ചയായും അതിജീവിക്കാൻ പറ്റും. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണമാണ് ഇതിന് ഏറ്റവും പ്രധാനം. അപ്പോൾ നമുക്ക് ഈ വേൾഡ് ക്യാൻസർ ദിനത്തിൽ ഒരു പ്രതിജ്ഞയെടുക്കാം, നമ്മളെല്ലാവരും ഈ മഹാമാരിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഒരു പോരാളിയായിട്ട് ഇതിൻ്റെ മുൻപന്തിയിൽ തന്നെ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതിജ്ഞയെടുക്കാം. താങ്ക് യു.